ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷഹനാസ് കുക്കിംഗ് അപ്പം ഇന്ന് ഞാൻ മനിക്കൊരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വാനില ടോഫി കേക്കാണ് നല്ല ടേസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ അപ്പോൾ നോക്കാം എങ്ങനെയാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത് അപ്പം അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇവിടെ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് അധികം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ അര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഞാൻ അര കിലോ കേക്കാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഇംഗ്രീണിച്ചാണ് കാണിക്കുന്നത് നന്നായി അരച്ചെടുത്തത് ഇതേപോലെ മൂന്ന് പ്രാവശ്യം നന്നായി അരച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇപ്പം ഞാൻ ഡ്രൈ ആയ ബൗളിലത്തെ അതിലേക്ക് രണ്ട് എഗ്ഗാണ് എടുത്തിട്ടുള്ളത് ഈ എഗ്ഗ് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കണം ഇത് കൂട്ടി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അത് എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ആയി വേണ്ടിട്ടുണ്ട് ഇപ്പം അതിലേക്ക് അര കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അത് കുറെശ്ശെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒറ്റയ്ക്ക് ചേർക്കാം അതേപോലെ കുറെശ്ശെ കുറെശ്ശെ ചേർത്ത് കൊടുത്താൽ മതി അത് മുഴുവൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് ഈ സമയത്ത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്ത് ഒന്ന് എടുക്കുക അതും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം പിന്നെ നമുക്ക് ബീറ്ററ് മാറ്റി വയ്ക്കാം ഓയിൽ ചേർത്താൽ പിന്നെ ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ നമുക്ക് അതിനകത്ത് അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ഫ്ലോർ ചേർത്ത് കൊടുക്കാം അതേപോലെ കുറേശ്ശേ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കാം ഒറ്റടയ്ക്ക് ചേർക്കാതെ കുറേശ്ശേ കുറേശ്ശേ മൈദമാവ് മൈതമാവ് ചേർത്ത് ഒക്കെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക ഈ സമയത്ത് അതിലേക്ക് ഒരു അര കാൽ കപ്പ് ചെറു ചൂട് പാൽ എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കണം അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുക ഇതേപോലെ മുഴുവനായിട്ട് നമുക്ക് ബാറ്ററി മിക്സ് ആക്കി എടുക്കാം അതാ കേക്കിൻ്റെ ബാറ്റ് മുഴുവനായിട്ട് ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേക്ക് കേക്ക് പേപ്പർ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്കിത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു സിക്സ് ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത് കേക്കിനാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ സൈഡിലൊക്കെ ഞാൻ ബട്ടർ പേപ്പർ കുറച്ച് ഉയരത്തിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇത് അധികം ഉയരമില്ലാത്ത ഒരു ടിന്നാണ് അതാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ബാറ്ററി മുഴുവനായിട്ട് ഇത് ഒഴിച്ചതിന് ശേഷം നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തണം അതിന് ശേഷം നമുക്കിത് ഓവണിൽ വെച്ച് ബാക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഓവൺ ഇല്ലാത്തവർക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക ഞാൻ ഇത് ഓണിൽ വെച്ചിട്ട് ഏകദേശം ഇരുപത് ആണ് എനിക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ ടൈം വന്നിട്ടുള്ളത് ഒരു നൂറ്ററുപത് ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത് മിനിറ്റ് അപ്പോൾ ആ ടൈമിൽ ടൈം മുന്നേ അതിലേക്കുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കി ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ക്രീം നന്നായിട്ട് ബീറ്റായി വേണ്ടിട്ട് അത് ഈ ടോ കേൾക്കിൽ ടോഫി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതിൻ്റെ വീഡിയോ സപ്പറേറ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഇതാക്കുക കണ്ടൻസ് മിൽക്ക് വെച്ചിട്ടാണ് പിന്നെ അമൂലിൻ്റെ മിഠായ്മറ്റാണ് എടുത്തിട്ടുള്ളത് നമ്മൾ കുക്കറിൽ ഇറക്കി വെച്ച് ഈ ബോട്ടിൽ മുങ്ങി തീക്കാൻ ആവശ്യത്തിന് ഫുള്ള് വെള്ളം ഒഴിക്കണത് ശേഷം പിന്നെ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുത്തുക പിന്നെ ലോ ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റും കൂടി വെച്ചിട്ട് കുക്കറിൻ്റെ ചൂട് മുഴുവനും പോയ ശേഷം ടോഫി പുറത്ത് ഈ ടോഫി നന്നായി കണട്ട ശേഷമേ തുറക്കാൻ പാടുള്ളൂ കേട്ടോ അതങ്ങനെ റെഡി ആക്കി വെച്ചിട്ടില്ല ടോഫിയാണിത് അതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ ടോഫിനകത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഇന്ന് കേക്ക് ഉണ്ടാക്കേണ്ട തലേദിവസം തന്നെ ടോഫി റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ ടോഫീൻ്റെ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ട് തണുത്ത് കുട്ടി നമുക്ക് പിന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ല ടോഫി നമുക്ക് ആദ്യം ബീറ്റ് ചെയ്ത് വെച്ചിട്ടില്ല ക്രീമിൽ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ടോഫി നന്നായിട്ട് മിക്സ് ആക്കി എടുത്ത് നമുക്ക് കേക്ക് ഐസിങ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കേക്ക് ഇവിടെ നന്നായിട്ട് ചൂടൊക്കെ പോയപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഇപ്പം നമുക്കൊരു മൂന്ന് ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ടേൺ ടേബിൾ വെച്ചിട്ട് അതിൻ്റെ മേലെ കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ അപ്പം അതിൻ്റെ മേലെ ആദ്യം നമുക്ക് കുറച്ച് ക്രീമാക്കി കൊടുക്കാം അതിന് ശേഷം അത് ഫസ്റ്റ് ലെയറ് കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് വെറ്റിത് കൊടുക്കണം കേക്ക് എപ്പോഴും ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റിയാണെങ്കിൽ മാത്രമേ കേക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഈ കേക്കിൻ്റെ മേലെ മുഴുവനായിട്ട് നമുക്ക് ക്രീമാക്കി കൊടുക്കാം ഈ ടോഫിയും കൂടി ചേർത്ത് കാരണം ക്രീം നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടൊരു കേക്കാണ് മുഴുവനായിട്ട് നമ്മൾ കണ്ടൻസ് മിൽക്ക് വെച്ചിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ടോഫീലെ ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ് ടോഫി കഴിക്കാനായിട്ട് ഇപ്പം ഇത് സ്പാച്ചിൽ വെച്ചിട്ട് കേക്കിൻ്റെ മേലെ മുഴുവനായിട്ട് നമുക്കൊന്ന് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം പിന്നെ നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ബദാമും അതെ വണ്ടിപ്പരിപ്പാണ് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം അതേപോലെ കുറച്ച് ചോക്കോ ചിപ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ ചോക്കോ ചിപ്സാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഇട്ടുകൊടുത്തതിന് ശേഷം പിന്നെ കറുത്ത ലെയർ കേക്കും കൂടി വെച്ച് കൊടുക്കാം അതും ആദ്യത്തെ പോലെ തന്നെ ഇതേപോലെ ഷുഗർ സിറപ്പിൽ നന്നായിട്ട് വറ്റിയതന് ശേഷം ക്രീം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ നട്ട്സും ചോക്കോ ചിപ്സും ഇട്ട് കൊടുക്കാം ഏറ്റുമുഖലത്തെ ലെയറ് കേക്ക് കൂടി വെച്ചിട്ട് കേക്ക് നന്നായിട്ട് ഒന്ന് ക്രംകോട്ടിങ് ചെയ്തെടുക്കണം കേക്ക് മുഴുവനായിട്ട് ക്രംകോട്ടിന് ചെയ്തെടുത്തിട്ട് ഞാനൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പിന്നെ ബാക്കി ക്രീം ആക്കി കൊടുക്കുന്നത് എല്ലാ ഭാഗത്തും നമുക്ക് നന്നായിട്ട് ആദ്യം ഒന്ന് ക്രംകോട്ടിങ് ചെയ്തെടുക്കാം ഈ കേക്ക് എനിക്കൊരു ഓർഡർ കേക്കാണ് ഹാഫ് കെ ജിയിലെ കേക്കാണ് ഓർഡർ കിട്ടിയിട്ടുണ്ടത് അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തതാണ് ഇപ്പോൾ കേക്ക് മുഴുവൻ്റെ ക്രംകോണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കത് ഫ്രിജിലേക്ക് മാറ്റാം അപ്പം അത് അര മണിക്കൂറിന് ശേഷം കേക്ക് പുറത്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ കേക്കിൻ്റെ മുകളിലും സൈഡിലൊക്കെ നമുക്ക് നന്നായിട്ട് ക്രീം ആക്കി കൊടുക്കാം അതേപോലെ സൈഡിൽ നമുക്ക് നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ റൈസ് നൈഫ് വെച്ചിട്ട് കേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് കേക്കിൻ്റെ മുകളിലും സൈഡിലൊക്കെ നന്നായിട്ടൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കണം അപ്പോൾ കേക്കിൻ്റെ സൈഡൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ആക്കി എടുക്കാം അപ്പോൾ കേക്ക് അവൾ നന്നായിട്ട് ഫിനിഷിംഗ് ആക്കിയെടുത്ത് സൈഡിൽ നിന്നൊക്കെ നമുക്ക് സൈഡിലൊക്കെ ആയിട്ടുള്ള ക്രീം ഒക്കെ ഉണ്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് നമുക്ക് സൈഡിലത്തെ ക്രീമൊക്കെ ഒന്ന് ക്ലീനാക്കി കൊടുക്കാം സൈഡൊക്കെ ഒന്ന് കൊടുക്കുക കൊടുക്കാതിന് ശേഷം പിന്നെ അത് ഒന്നും കൂടി ഫ്രിഡ്ജിൽ വെക്കണം അപ്പം ഇതാ കേക്കിൻ്റെ ഒഴിക്കാനായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഗിനാഷും അതേപോലെ തന്നെ ടോഫും ചേർത്ത് മിക്സ് ഉണ്ടാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും അതേപോലെ തന്നെ കാൽ കപ്പ് വൈറ്റ് ചോക്ലേറ്റും രണ്ട് ടേബിൾ സ്പൂൺ ടോഫും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ആക്കി എടുക്കാം അത് നമ്മളെ മിക്സി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഒന്ന് ഒന്ന് അരിപ്പേൽ കൂടെ ഒന്ന് അരിച്ചു കൊടുത്തിട്ടാണ് കേക്കിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതാ കേക്കൊക്കെ ഞാൻ പുറത്ത് ഇട്ടിട്ടുണ്ട് ഒരു അര മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കേക്കിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നന്നായി ചൂടൊക്കെ പോയതിൻ്റെ ശേഷം വേണം കേക്കിൻ്റെ മേലൊഴിച്ചു കൊടുക്കാനായിട്ട് ഈ ഒരു കട്ടിക്ക് ഒരുപാട് കട്ടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ക്രീം ആക്കിയിട്ട് നമുക്ക് അപ്പോൾ ലൂസാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു കട്ടിക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേക്കിൻ്റെ മേലെ മുഴുവനായിട്ട് നമുക്ക് കവർ ചെയ്ത് കൊടുക്കണം എല്ലാ ഭാഗത്തുക്കും ആക്കി കൊടുക്കാം അപ്പം അതാ കേക്കിൻ്റെ മേലെ മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഒഴിച്ചിട്ട് ശേഷം നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിരുന്നു സെറ്റാക്കി എടുക്കണം അപ്പം കേക്ക് ഞാൻ പുറത്തെട്ട് അതിൻ്റെ സൈഡിലും അതേപോലെ തന്നെ കേക്കിൻ്റെ മേലെ ചോക്ലേറ്റ് ഡിസൈൻ ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ള ടോഫി കേക്ക് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടൊരു കേക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കെയ്തിട്ടോ താങ്ക് യു